വാർത്താ ബ്യൂറോ അല്ലെങ്കിൽ ന്യൂസ് ബ്യൂറോ എന്ന് പലയിടത്ത് എഴുതി വെച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. എന്നാൽ എന്താണ് ന്യൂസ് ബ്യൂറോ, എന്താണ് വാർത്താ ബ്യൂറോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു പ്രത്യേക പ്രദേശത്ത് വാർത്ത ശേഖരിക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടർമാരുടെ സംഘമാണ് വാർത്താ ബ്യൂറോയിലുള്ളത്. ഒരു പ്രദേശത്ത് ഉള്ള വാർത്തകൾ അവിടുത്തെ ന്യൂസ് ബ്യൂറോയിലേക്കാണ് ആളുകൾ എത്തിക്കുന്നത്. അപ്പോൾ അവിടെ റിപ്പോർട്ടേഴ്സാണ് ഇരിക്കുന്നത്. എഡിറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് എഡിറ്റേഴ്സ്, ന്യൂസ് ബ്യൂറോയിലുള്ളത് റിപ്പോർട്ടേഴ്സാണ്. ആശയവിനിമയവും പശ്ചാത്തല സൗകര്യവും കുറഞ്ഞ മേഖലകളിൽ മധ്യവർത്തി പത്രങ്ങൾക്കും ചെറുകിട പത്രങ്ങൾക്കും ഒന്നോ രണ്ടോ റിപ്പോർട്ടർ മാത്രമേ ബ്യൂറോയിൽ ഉണ്ടാവുകയുള്ളൂ. ചെറിയ പത്രങ്ങൾക്ക് കുറച്ച് റിപ്പോർട്ടേഴ്സേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും അവിടെ സ്ഥാപിച്ചിരിക്കുന്ന എഴുത്ത് പട്ടിയിൽ കൊണ്ടുവരുന്ന വാർത്ത ചില ആളുകൾ ഇട്ടിട്ട് പോകും. അതിൽ നിന്നും ലഭിച്ച ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്ത് വാർത്ത പ്രസിദ്ധീകരിക്കാവുന്നതാണ്. അപ്പോൾ അവിടേക്ക് വാർത്ത ശേഖരിക്കുന്ന ഒരു കേന്ദ്രമാണ് അത്തരത്തിൽ. ബ്യൂറോയിലെ ബ്യൂറോ ചീഫിൻ്റെയും ചീഫ് റിപ്പോർട്ടറുടെയും കീഴിൽ വിവിധ ചുമതലകളുള്ള റിപ്പോർട്ടർമാർ ജോലി ചെയ്യുന്നു. പല റിപ്പോർട്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു ബ്യൂറോയ്ക്ക് ഒരു ചീഫ് ഉണ്ടാകും, ചീഫ് റിപ്പോർട്ടേഴ്സ് ഉണ്ടാകും, ഇനി അവരുടെ കീഴിൽ മറ്റ് റിപ്പോർട്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ പഠിച്ചു ബ്യൂറോയിലുള്ളത് റിപ്പോർട്ടേഴ്സാണ്, പലതരത്തിലുള്ള റിപ്പോർട്ടേഴ്സ്. ഇനി ആരാണ് ഒരു റിപ്പോർട്ടർ, എന്താണ് ഒരു റിപ്പോർട്ടറുടെ ജോലി, അത് നമുക്ക് പഠിക്കണ്ടേ? ഒരു പത്രസ്ഥാപനത്തെയും അതിൻ്റെ വായനക്കാരെയും കൂട്ടിയിണക്കുന്ന കണ്ണിയാണ് വാർത്താ ലേഖകർ. പത്രത്തിൽ നമ്മൾ വായിക്കുന്ന വാർത്തകൾ പത്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ് റിപ്പോർട്ടേഴ്സ്. അത്തരത്തിൽ പത്രസ്ഥാപനത്തെയും അതിൻ്റെ വായനക്കാരെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയാണ് വാർത്താ ലേഖകർ. സമൂഹത്തിൻ്റെ കണ്ണും കാതും എന്ന നിലയിൽ ഒരു റിപ്പോർട്ടർ എഴുതുന്നതോ അവതരിപ്പിക്കുന്നതോ സത്യമായിരിക്കണം. കാരണം വായനക്കാരന് പുറത്തുപോയി തേടി കണ്ടെത്താൻ സാധിക്കാത്ത അല്ലെങ്കിൽ അവർ ചെയ്യാത്ത തരത്തിലുള്ള വാർത്തകൾ കൊണ്ടുവരുന്നവരാണല്ലോ റിപ്പോർട്ടേഴ്സ്. അപ്പോൾ അവരുടെ കണ്ണ് സമൂഹത്തിൻ്റെ കണ്ണായിരിക്കണം അവരുടേത്, സമൂഹത്തിൻ്റെ കാതായിരിക്കണം അവരുടേത്. സമൂഹത്തിന് വേണ്ടി കേൾക്കുന്ന ചെവികൾ, സമൂഹത്തിന് വേണ്ടി കാണുന്ന കണ്ണുകളായിരിക്കണം. വിശ്വാസ്യതയുടെ അല്ലെങ്കിൽ ക്രെഡിബിലിറ്റിയുടെ ഒരു നിശബ്ദ കരാർ ഒരു വാർത്താലേഖകനും വായനക്കാർക്കും തമ്മിലുണ്ട്. ഒരു അക്കൗണ്ടബിലിറ്റി വാർത്താലേഖകനും വായനക്കാർക്കും തമ്മിലുണ്ട്. വാർത്താലേഖകന് ഇഷ്ടമുള്ള തരത്തിൽ തോന്നിയ പൊടി വാർത്തകൾ എഴുതുകയല്ല, വായനക്കാർക്ക് വേണ്ടി ക്രെഡിബിളായിട്ട് അക്കൗണ്ടബിളായിട്ട് വാർത്ത പ്രസൻറ്റ് ചെയ്യുക, കൊണ്ടുവരിക. ഒരു പത്രത്തിൻ്റെയോ ടെലിവിഷൻ ചാനലിൻ്റെയോ വിശ്വാസ്യത ആ കരാറിൻ്റെ വിജയത്തിലാണ് നിലനിൽക്കുന്നത്. എപ്പോഴും ആ ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഇടത്തും നമ്മളത് പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റുപറ്റാനിടയിൽ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇടയില്ല. ഇനി ഒരു പത്രത്തിലെ റിപ്പോർട്ടറുടെ പങ്ക് എന്തെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കേവലം വസ്തുതകളും പശ്ചാത്തല വിവരങ്ങളും വിവിധ ഉറവിടങ്ങളിൽ നിന്നും ശേഖരിക്കുകയും വാർത്ത തയ്യാറാക്കുകയും മാത്രമല്ല, മറിച്ച് ജോലി ചെയ്യുന്ന പത്രം, ടെലിവിഷൻ ചാനൽ എന്നിവയുടെ സൽപ്പേര് നിലനിർത്തുക എന്നതുകൂടിയാണ് ഒരു റിപ്പോർട്ടറുടെ കർത്തവ്യം. അങ്ങനെ പറയാൻ കാരണം, ഒരു റിപ്പോർട്ടർ ഇത്തരത്തിൽ അക്കൗണ്ടബിൾ അല്ലാത്തൊരു വാർത്ത ഒരു പത്രത്തിലൂടെ വായനക്കാരുടെ മുന്നിൽ എത്തിച്ചാൽ അതിൻ്റെ ചീത്ത പേര്, പേരുദോഷം വരുന്നത് ആ പത്രത്തിന് കൂടിയാണ്. അപ്പോൾ പത്രത്തിൻ്റെ സൽപ്പേര് നിലനിർത്തുക എന്ന ജോലിയും റിപ്പോർട്ടറുടേതാണ്. ഒരു ലേഖകനെ വിജയിക്കുവാൻ കഴിവും വൈദഗ്ധ്യവും ആവശ്യമാണ്. ആദ്യമായിട്ട് വേണ്ടത് വാർത്തയും വാർത്തയല്ലാത്തതും തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ്. വാർത്താ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്തകളെ മണത്തറിയാനുള്ള കഴിവ് ഒരു റിപ്പോർട്ടർക്ക് ഉണ്ടായിരിക്കണം. ഇതിങ്ങനെ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണെന്ന് തോന്നാം. പക്ഷേ വർഷങ്ങളുടെ പരിശീലനത്തിലൂടെ, വർഷങ്ങളുടെ നിരീക്ഷണത്തിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു കഴിവാണ് വാർത്തയും വാർത്തയല്ലാത്തതും തിരിച്ചറിയാനുള്ള കഴിവ്. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് ലോകപരിചയമുണ്ടായിരിക്കണം, സാമൂഹ്യ അറിവുണ്ടായിരിക്കണം, രാഷ്ട്രീയ അറിവുണ്ടായിരിക്കണം, അക്കാദമികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കച്ചവട സംബന്ധമായ, അതായത് ഒരു സമൂഹത്തിലെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം ഒരു അടിസ്ഥാന അറിവുണ്ടാകണം. കൂടാതെ അതിനെ നിരന്തരം നിരീക്ഷിക്കുന്ന, വിലയിരുത്തുന്ന, അതിനുള്ള അറിവും ആ ഒരു നിരീക്ഷണപാഠവും ഉണ്ടായിരിക്കണം. ഇതെല്ലാം നേടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത്തരത്തിൽ
വാർത്തയും വാർത്തയല്ലാത്തതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ശേഷി നേടുകയുള്ളൂ. അപ്പോൾ ബേസിക്കായിട്ട് അതിനോട് അനുബന്ധമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേടിയിരിക്കേണ്ടതുണ്ട്. കൂടാതെ ഒരു റിപ്പോർട്ടർക്ക് ലളിത ഭാഷ, സിമ്പിളായിട്ട് ഉള്ള ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ്, വ്യക്തത, അത് തന്നെ വളരെ വായിക്കത്തക്കതായിട്ട് അവതരിപ്പിക്കുക. നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് അഭിനയശേഷി ഉണ്ടാകണം. ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അഭിനയശേഷി ഉണ്ടാവില്ല, പക്ഷെ നടനോ നടിക്കോ അഭിനയശേഷി ഉണ്ടാവണം. ഇതുപോലെ വാർത്താ ലേഖകന് വാർത്ത വ്യക്തമായിട്ട് അവതരിപ്പിക്കുക. ഒരു നടൻ അല്ലെങ്കിൽ നടി ഭാവത്തെ വ്യക്തമായി അവതരിപ്പിക്കുമെങ്കിൽ ഒരു വാർത്താ റിപ്പോർട്ടർ വാർത്തയെ വ്യക്തമായിട്ട്, ആർക്ക് വ്യക്തമായിട്ട്, വായനക്കാർക്ക് വ്യക്തമാകുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ്. നിഷ്പക്ഷത, ഏതെങ്കിലും പ്രത്യേക കാര്യത്തോട് ചായ്വോ പക്ഷപാതമോ ഇല്ലാത്ത രീതി നിഷ്പക്ഷമായിട്ട് അവതരിക്കണം. വസ്തുനിഷ്ഠമായിരിക്കണം, ഒബ്ജക്റ്റീവ് ആകണം. വായനക്കാരനും പല താല്പര്യം ഉണ്ടാകാം, റിപ്പോർട്ടർക്കും പല നിഷിപ്ത താല്പര്യങ്ങളുണ്ടാകാം, പക്ഷേ വാർത്തയിൽ അത് കടന്നുകൂടാൻ പാടില്ല. വാർത്ത വസ്തുനിഷ്ഠപരമായിരിക്കണം. നിരീക്ഷണ പാടവത്തിനും ഓർമ്മശക്തിക്കും പുറമെ ഒരേ സമയത്ത് വ്യത്യസ്ത ജോലികൾ വേഗത്തിൽ ചെയ്യാനുള്ള കഴിവുണ്ടാകണം. ഒബ്സർവേഷൻ സ്കില്ലുണ്ടാകണം. നിരീക്ഷിക്കണം, സമൂഹത്തിലെ കാര്യങ്ങൾ നിരീക്ഷിക്കുക, ആ നിരീക്ഷണത്തിൽ നിന്ന് അറിവ് ശേഖരിക്കുക. അതുപോലെ തന്നെ നല്ല ഓർമ്മശക്തി. ഈ ഇതോടൊപ്പം തന്നെ ഒരേ സമയം വ്യത്യസ്ത ജോലികൾ ചെയ്യാനുള്ള, നമ്മളൊരു വാർത്ത ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം മാത്രമല്ല, അതിനോടനുബന്ധമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മൾട്ടിപ്പിൾ സ്കില്ല്. അതിപ്പോഴൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നതാണ്, എല്ലാ മേഖലയിലും തന്നെ ആവശ്യമുള്ള ഒന്നാണ് മൾട്ടിപ്പിൾ സ്കിൽസ് എന്ന് പറഞ്ഞാൽ. ഞാനത് വിശദമാക്കേണ്ട ആവശ്യമുണ്ടോ? മൾട്ടിപ്പിൾ സ്കില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു, അവിടെ നമ്മൾ ക്യാമറ വെച്ചിട്ട് ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യുന്നു, അതിനിടയിൽ തന്നെ ക്യാമറ നമ്മൾ സ്റ്റില്ലായിട്ട് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം, ആ ഒരു റോള് നമുക്ക് ഏറ്റെടുക്കാം. അതിനുശേഷം അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം എഡിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ഭാഷയിൽ എഴുതാനുള്ള കഴിവ്. ഇനി നമുക്ക് ആ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ വാർത്ത എത്തിക്കാനായിട്ട് സാധിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് തൊട്ടടുത്ത ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്, വളരെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് തന്നെ മറ്റൊരു വാഹനത്തെ ആശ്രയിക്കാം, നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോയി കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതും നല്ലതാണ്. ഇങ്ങനെ നാനാ തരത്തിലുള്ള മൾട്ടിപ്പിൾ സ്കിൽസ് ഒരു റിപ്പോർട്ടർക്ക് എപ്പോഴും നല്ലതാണ്. കൂടാതെ മുഖാമുഖത്തിന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ, പത്രസമ്മേളനത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാനും സങ്കീർണമായ സാഹചര്യങ്ങൾ ആത്മസംയമനത്തോടെ അഭിമുഖീകരിക്കാനുള്ള കഴിവും ഈ രംഗത്ത് നിലനിൽക്കാനായിട്ട് ആവശ്യമാണ്. ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ദിവസങ്ങൾ, മണിക്കൂറുകളൊക്കെ കാത്തിരിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ അതിനായിട്ടൊരു ക്ഷമ വേണം. ഒരു പത്രസമ്മേളനം പറഞ്ഞ സമയത്ത് പത്രസമ്മേളനം നടത്തുന്ന ആളെത്തിയിട്ടുണ്ടാവില്ല, അവിടെയൊക്കെ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടാകണം. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വാർത്ത കിട്ടുക എന്നുള്ളതാണ്, വേറൊന്നുമല്ല. നമുക്ക് പേര് കിട്ടുക, നമ്മൾ അംഗീകരിക്കപ്പെടുക, നമ്മുടെ ഇമേജ് നിലനിർത്തുക, അതൊന്നുമല്ല. നമ്മുടെ മുന്നിലുള്ളത് വാർത്ത ശേഖരിക്കുക എന്നുള്ളത് മാത്രമാണ്. സങ്കീർണമായ സാഹചര്യങ്ങൾ ആത്മസംയമനത്തോടെ അഭിമുഖീകരിക്കാനുള്ള കഴിവ്. പെട്ടെന്നൊരു ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധിയോ ക്രൈസിസോ മറ്റോ രൂപപ്പെടുകയാണെങ്കിൽ അവിടെ ആത്മസംയമനത്തോടുകൂടി നിൽക്കാനുള്ള കഴിവ്. ഒരുപക്ഷെ നമ്മുടെ ഇടപെടലുകൊണ്ട് അത് കൂടുതൽ സങ്കീർണമായി പോയേക്കുക, അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ നോക്കുക. ഇനി ഒരു പത്രലേഖകൻ അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് സത്യസന്ധതയും അർപ്പണ മനോഭാവവും കൂറും പുലർത്തണം. ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് സത്യസന്ധത, അർപ്പണ മനോഭാവം, ഇത് തന്നെ വായനക്കാരോടും ഉണ്ടാകേണ്ടത് തന്നെയാണ്. ഇനി ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ മറ്റാരെയും കാത്തു നിൽക്കാതെ സ്വയം തുടക്കം കുറിക്കുന്ന ആളായിരിക്കണം. ഈ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്നത് ഈ കൂറ് മാത്രമേ ഉള്ളൂ. കൂറ് പത്രസ്ഥാപനത്തോട് അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനത്തോട് കൂറ് കാണിക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിനു വേണ്ടി എന്ത് ചെയ്യുന്ന മനസ്സിലേക്ക് പോകുന്ന സ്ഥിതി എന്തുമാത്രം നല്ലതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ആദ്യപടിയായിട്ട്, ആദ്യപടിയോ അവസാനപടിയോ അല്ലെങ്കിൽ ചുരുക്കത്തിൽ വായനക്കാരോടാണ് അല്ലെങ്കിൽ ജനങ്ങളോടാണ് കൂറ് പുലർത്തേണ്ടത്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കണം അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ശ്രദ്ധയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ മറ്റാരെയും കാത്തു നിൽക്കാതെ സ്വയം തുടക്കം കുറിക്കുന്ന ആളായിരിക്കണം. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഈ ഹെർഡായിട്ടുള്ള ജേർണലിസം, ഒരു കൂട്ടമായിട്ട് ഒരുമിച്ച് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു രീതിയുണ്ട്, അവിടെ ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ, ആരെങ്കിലുമൊക്കെ വരട്ടെ എന്ന് കാത്തിരിക്കാതെ സ്വയം തുടക്കം കുറിക്കുന്ന ആളായിരിക്കണം.
ജനസമ്പർക്കം ആസ്വദിക്കുന്ന ആളായിരിക്കണം. റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ, പലതരത്തിലുള്ള ഉദ്യോഗസ്ഥർ, നേതാക്കന്മാരൊക്കെ ആയിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇഷ്ടപ്പെടുന്ന ആസ്വദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്കതൊരു ബേഡനായിട്ടോ ഒരു ഭാരമായിട്ടോ അനുഭവപ്പെടില്ല. ഈ ഗുണം കൂടുതൽ വാർത്താ ഉറവിടങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സഹായകരമാകുന്നു. ഒരു റിപ്പോർട്ടറുടെ അടിസ്ഥാന ഉപാധി പേനയാണ്. ഇന്നിപ്പോൾ പേനയൊന്നുമല്ല, ഒരുപാട് ആധുനിക ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ലേഖനങ്ങൾ ഡെസ്കിലേക്ക് തയ്യാറാക്കുകയും അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. പേന എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിലും പേനയ്ക്ക് തത്തുല്യമായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത് അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഒളി ക്യാമറകൾ, പെൻ ക്യാമറകൾ ഇതെല്ലാം ഉപയോഗിച്ച് അന്വേഷണാത്മക പത്രപ്രവർത്തനം, അതുപോലെ തന്നെ സ്കൂപ്പ്, സ്വകീയ വാർത്തകൾ, സവിശേഷ വാർത്തകൾ, അത് എക്സ്ക്ലൂസീവ് ന്യൂസൊക്കെ കണ്ടെത്തുന്നത് ഇത്തരം ഉപാധികളിലൂടെയാണ്. പല പത്രപ്രവർത്തകരും ഒളിഞ്ഞിരിക്കുന്ന വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നതിന് ഉപയോഗിക്കുന്ന സ്വാഭാവിക മാർഗമായിട്ട് ഇതിനെ കാണുന്നു. ഒരു വാർത്താമുറയിൽ ജോലി ചെയ്യുന്ന ലേഖകർ ബ്യൂറോ ചീഫിൻ്റെ നിർദ്ദേശാനുസരണമാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇതുവരെ റിപ്പോർട്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് സ്ട്രിംഗർ ആരാണെന്ന് പഠിക്കാം. ഇവർ പത്രസ്ഥാപനത്തിലെ കരാർ ജീവനക്കാരായിരിക്കും. പ്രസിദ്ധീകരിക്കുന്ന വാർത്തയുടെ അച്ചടി നീളം അനുസരിച്ചായിരിക്കും ഇവർക്ക് പ്രതിഫലം നൽകുന്നത്. ലൈനർ എന്ന് ഇവരെ വിളിക്കപ്പെടാറുണ്ട്. പ്രസിദ്ധീകരിക്കുന്ന വാർത്തയുടെ അച്ചടി നീളം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ എഴുതുന്ന വാക്കുകളുടെ എണ്ണം, വരികളുടെ എണ്ണം, അല്ലെങ്കിൽ ആ സ്പേസ് കണക്കാക്കിയിട്ട് എത്ര സ്പേസിലുള്ള വാർത്തയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നിങ്ങനെയുള്ള അടിസ്ഥാനത്തിൽ ആണ് അവർക്ക് പ്രതിഫലം നൽകുന്നത്. അല്ലാതെ അവർ സ്ഥിര ജീവനക്കാരല്ല. അങ്ങനത്തെ ജോലിക്കാരെയാണ് സ്ട്രിംഗർ എന്ന് വിളിക്കുന്നത്. എപ്പോഴെങ്കിലും പത്രത്തിൽ സ്ട്രിംഗർ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ നിങ്ങൾ ഇത്തരത്തിൽ മനസ്സിലാക്കുക, അവർ കരാർ ജീവനക്കാരാണ്. എഴുതുന്ന മാറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പ്രതിഫലം നൽകുന്നത്.